പടിഞ്ഞാറെക്കല്ലട വെറ്റിനറി ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി ജെ ചിഞ്ചിറാണി ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് വെറ്റിനറി ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ 11 മൃഗാശുപത്രികൾ സ്മാർട്ട് മൃഗാശുപത്രികളാക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രോജക്റ്റ് ഞങ്ങൾ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അത് പാസ്സായി വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ 1 കോടിയിൽ പുറത്തുള്ള തുക ചെലവഴിച്ചുകൊണ്ടുള്ള ഒരേ നിലയിലുള്ള മൃഗാശുപത്രികൾ കേരളത്തിൽ വരാൻ പോവുകയാണ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും നമുക്ക് മൃഗാശുപത്രികൾ, ആ മൃഗാശുപത്രികളിലൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം ഡോക്ടർമാരുടെ സേവനവും കൂടി. കേരളത്തിൽ പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് പോകുന്നത്. പക്ഷേ നമുക്കറിയാം, മാറിയും തിരിഞ്ഞും വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് പശുക്കൾക്കുണ്ടാകുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ, ചൂട് കണ്ട് മരണപ്പെട്ട ഏകദേശം 500 പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ പശുക്കൾ മരണപ്പെട്ടത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. ഏകദേശം 105 പശുക്കൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ മരണപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരാഴ്ചകൾക്ക് മുമ്പ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും MLA സാന്നിധ്യത്തിൽ NHPC ഡയറക്ടറും KSFE മാനേജിംഗ് ഡയറക്ടർ, ഞങ്ങൾ അടങ്ങുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ടീം അതിന്റെ MOU ഒപ്പുവെക്കുകയുണ്ട്. 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മൃഗസംരക്ഷണ വകുപ്പും ഗ്രാമപഞ്ചായത്തും ചേർന്ന് കെട്ടിടം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യ അതിഥിയായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ പരിശീലന കിറ്റ് വിതരണവും, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ മുതിർന്ന കർഷകരെ ആദരിക്കലും, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സാനി കമ്മിറ്റി ചെയർമാൻ അനിൽ എസ് കല്ലേലി ഭാഗം അരങ്ങ് സംസ്ഥാന വിജയികളെ ആദരിക്കലും നിർവഹിച്ചു. എൽസുധ, വീരതീഷ്, KSudhir, J അംബികാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.